അപ്പോസ്തലനായ പത്രോസ് എന്നീ രണ്ടാം ലേഖനം മൂന്നാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇത്ര ദീർഘ ഭാഗമാണെങ്കിലും ഞങ്ങൾ വായിക്കുന്നു. Chapter 3, verse 1 to 13. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾ കേൾക്കുന്ന രണ്ടാം ലേഖനമല്ലോ വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായതും തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം കണ്ടാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥമെന്ന് ഉണർത്തുന്നു. അവന്റെ പ്രത്യക്ഷത വാഗ്ദത്തമുണ്ട്. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അംഗീകാരത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളു. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തിരിക്കായി സൂക്ഷിച്ചും ന്യായവിധിയും സത്യഘട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നുവെന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസം കടലെ പോലെ വരും. അന്ന് ആകാശം കൊടുമണിക്കത്തോടെ പൊളിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയറിയുകയും ഭൂമിയും അതിലുള്ള പണികളും നിന്നുപോകുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒക്കെയും അനുഭവങ്ങളായിരിക്കാൻ ആകാശം ചുറ്റരുവാനും മൂലപദാർത്ഥങ്ങൾ എത്തുവാനുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിൽ നിന്നും കഷ്ടപ്പെടുത്തുകയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ശക്തിയും ഉള്ളവരായിരിക്കണം. എന്നാൽ ഞാൻ അവന്റെ വാക്യത്വ പ്രകാരം നീ നിവസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഞങ്ങൾ കാണുന്ന ഈ മുഖം ഒരു ദിവസം കത്തിച്ചാണ്ടാകട്ടെ. ഞങ്ങൾ കാണുന്ന ആകാശം കുടുംബത്തിന് ഓടി മാറും. എന്നാൽ ഈ എല്ലാം മാറിയാൽ അങ്ങനെ സിംഹാസനം മാറുന്നില്ലല്ലോ എന്ന് സിംഹാസനത്തിന് മുമ്പ് ഞങ്ങൾ നിൽക്കേണ്ടതും ഞങ്ങളുടെ ജീവിതത്തിലെ കണക്കുകളെല്ലാം അങ്ങേ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതുമാണ്. പ്രതിഫലം ലഭിക്കേണ്ടതിൽ അങ്ങേ ഭയപ്പെടുവാനും കൽപ്പനകൾ പ്രമാണിപ്പാനും ഞങ്ങളെ ഒരുക്കണമേ. ഇന്ന് രാത്രി ഈ ശുശ്രൂഷകളുടെ ഞങ്ങളുടെ സഹജീവികളിൽ ചില മനസാക്ഷിയും ദൈവത്തിന്റെ ആത്മാവി പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുവാൻ കഴിയുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. പ്രസംഗിക്കുന്ന എളിവനോട് സംസാരിക്കണമേ. കേൾക്കുന്നതിന്റെ മക്കളോട് സംസാരിക്കണമേ. വന്ന ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. ആരും നശിച്ചു പോകാൻ സമ്മതിക്കാത്ത ദൈവമേ, ഞങ്ങൾ ഇരുന്ന് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ശ്രമിക്കുന്നു. സംസാരിക്കുവാൻ പോകുന്നതിനാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. വളരെ നീണ്ട ഒരു ടെക്സ്റ്റ് നമ്മൾ വായിച്ചെങ്കിലും പറഞ്ഞ സമയം കൊണ്ട് ദൈവത്തിന്റെ വചനത്തിലെ പ്രധാന ചിന്തകൾ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ഗൗരവമുള്ള ഒരു കാലത്താണ് നമ്മൾ പാർക്കുന്നത്. ഏത് നിമിഷവും അടുത്തൊരു യുഗത്തിന്റെ പുലരി ഉണ്ടാകാം, ഒരു യുഗപ്പിറവി ഉണ്ടാകാം. അതുകൊണ്ട് അതിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന യുഗങ്ങളുടെ പുതുമയുള്ള യുഗത്തിന്റെ പിറവിയെ പ്രതീക്ഷിക്കുന്ന ആളുകളാണ് ഇവിടെ ഇതിന് അധികം ആളുകൾ. അങ്ങനെയുള്ള ജനത്തിനിടയിൽ ആ പ്രതീക്ഷയും പ്രത്യാശയില്ലാത്ത ഒരാളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്രയും ആളുകളിൽ നിന്നും സ്മരിക്കുന്ന റേഡിയേറ്റ് ചെയ്യുന്ന ദൈവരൂപം കൊണ്ട് അവരും കൂടെ അനുഗ്രഹത്തിൽ വരട്ടെ. ദൈവത്തിന്റെ വചനം ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. The word of God is quick and powerful. ചില പരിഭാഷയിൽ ക്വിക്ക് എന്നുള്ളതിനെ ക്വിക്കനിങ് എന്ന് പറയുന്നുണ്ട്. ഉയർപ്പിക്കുവാൻ ശക്തിയുള്ളതെന്നല്ല അർത്ഥം. Word of God is quick and powerful and sharper than any two-edged sword, dividing asunder the spirit and also joints and marrow, and as a discerner of the thoughts and intents of our hearts. നമ്മുടെ മനുഷ്യ ചിന്തകൾ ഉണ്ടല്ലോ, നമ്മുടെ നിലവുകൾ, നമ്മുടെ ചിന്തകൾ, ഇവയെല്ലാം കടത്തി വെട്ടുവാൻ കഴിയുന്ന ഒരു പരാശക്തിയാണ് ദൈവത്തിന്റെ വചനം. ഇന്നലാത്ത നമ്മുടെ ജീവിതത്തിന്മേൽ ദൈവത്തിന്റെ വചനം ശരിയായി പ്രവർത്തിക്കേണ്ടതിന് നമ്മൾ വിധേയപ്പെടുത്തി ദൈവത്തിലായിരിക്കാം, അനുഗ്രഹമായിരിക്കും. നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന പല ആളിനെങ്കിലും ഈ യോഗത്തിന് വേണ്ടി കൂട്ടിക്കൊണ്ടുവന്ന ചില ആളുകളുണ്ട്.
അവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ആ കൂട്ടിക്കൊണ്ടു വന്ന ആള് നിങ്ങളുടെ വിശ്വാസമായി തീർന്നുവെന്ന് സന്തോഷിക്കേണ്ടി വരും. നമ്മളെല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞതാക്കണമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ കണ്ണുകൾ വാർക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതെല്ലാം അനുഗ്രഹമായി തീരും. ആ വലിയ പ്രതീക്ഷയോടെ നമുക്ക് ഇന്നലാത്ത ദൈവശ്ശേരിക്കാം. ഇവിടെ വായിച്ച വേദഭാഗത്തെ പ്രമുഖമായ ചിന്ത എന്റെ മനസാക്ഷി ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാം. 11-ാമത്തെ വാക്യമാണ്, ഇങ്ങനെ ഇവയൊക്കെയും അഴിവാകുന്നതായിരിക്കുക, ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ ബന്ധുരുകുവാനുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കർത്താവിന്റെ ദിവസത്തിന്റെ വരവാണ്. 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അങ്ങ് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ അങ്ങനെയൊരു കാലഘട്ടത്തെ അഭിമുഖീകരിക്കുവാൻ നിങ്ങളെ ഞാൻ തയ്യാറായിരിക്കണം. ആ മനോഹരമായ ചിന്തയുടെ വെളിച്ചത്തിൽ നാം ഇരിക്കണം. ഇവിടെ നോക്കിയാൽ വളരെ പ്രധാന വിഷയം, the day of God, the day of Lord, കർത്താവിന്റെ ദിവസമെന്നും ദൈവത്തിന്റെ ദിവസമെന്നും രണ്ട് പ്രയോഗമുണ്ട്. ആ വാക്ക് ആ വാക്യത്തിൽ കേൾക്കുകയും ചൂണ്ട് ഇന്ന് രാത്രി സംസാരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അധികം ഇൻട്രഡക്ഷൻ പറയാറുണ്ട്. ഇടയ്ക്ക് ഞങ്ങള് ബൈബിൾ സ്റ്റഡി ക്ലാസ് ആണെങ്കിൽ ചെയ്യുന്ന ഞങ്ങൾ അല്പവ്യത്യാസം ഇടയ്ക്ക് ഇല്ലസ്ട്രേഷൻ പറയും. കാരണം നിങ്ങൾ പല സഭകളിൽ പെട്ടവര്, പല വിശ്വാസമുള്ളവർ, പല മതവിശ്വാസമുള്ളവരായിരിക്കാം. അവരോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും കൂടെ ഒരേ ആശയത്തിൽ തുടരുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയായതുകൊണ്ടാണ് ചില ഇലസ്ട്രേഷൻസ് ഇടയ്ക്ക് പറയുന്നത്. നിശ്ചയമായിട്ടും എനിക്ക് മണിക്കൂറുകൾ 100 വേണം എസ്കറ്റോളജി മുഴുവൻ പ്രസംഗിച്ച് തീർക്കുവാൻ. 100 hours, 100 മണിക്കൂർ തന്നാൽ ഈ എസ്കറ്റോളജി എന്ന സബ്ജക്റ്റ് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചല്ലോ 12 പ്രധാന വിഷയങ്ങളെ കുറിച്ച്. അത് 12 ഇന്നും നാളെയെങ്കിലും പ്രസംഗിക്കാൻ സാധ്യമല്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ബാക്കി പ്രസംഗിക്കാം. ഇന്ന് വളരെ വേഗത്തിൽ പറയാനുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അത്യാവശ്യമായിട്ട് ഒരു ഭാഗമേ പറയാൻ കഴിയുള്ളൂ. ഈ എസ്കറ്റോളജി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രഹസ്യവരവ് തുടങ്ങി നിത്യത വെളിപ്പെട്ടു വരുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെട്ടു വരുന്ന ആ മഹത്തായ ദിവസം വരെയുള്ള സംഭവ ബഹുലതയാണ് എസ്കറ്റോളജി എന്ന് വിശേഷിപ്പിക്കുന്നത്. ദൈവജനങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് എനിക്കും കർത്താവ് തന്നിരിക്കുന്ന ഭാഗ്യം. നമ്മുടെ കണ്ണു തെളിഞ്ഞു, ഞങ്ങൾ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. നിശ്ചയമായിട്ടും ഇപ്പോൾ നിങ്ങൾ ഇറങ്ങി ടൗണിലോട്ട് ചെന്നു നോക്കണം, ആ ട്രെയിനിങ് സെന്ററിന്റെ ഭാഗത്തോട്ട് മാറി നോക്കണം. മനുഷ്യൻ ഹരിവരികളായി കാമോടിക്കുന്നു, ആളുകളെല്ലാം ഹോട്ടലിൽ കയറുന്നു, ഷോപ്പിംഗ് നടത്തുന്നു, അതിലേ നടക്കുന്നു, ഇതിലേ നടക്കുന്നു. They are not concerned about the future events. നാളെ കുറിച്ച് അവരാരും ചിന്തിക്കുന്നില്ല. അവരെ കുറിച്ച് ചിന്തിക്കുവാൻ നിനക്ക് ദൈവാത്മാവ് ഭാരം നൽകട്ടെ. യേശു ചിന്തിയവരും ചെറിയവരുമായി മനുഷ്യർക്കത്തെ കണ്ടുകൊണ്ട് ആ വാക്യം ഓർക്കണം. നമ്മുടെ മനസ്സിലേക്ക് ആ കമ്പാഷൻ എന്ന് വന്നെങ്കിലേ ആത്മാവിനെ രക്ഷിക്കുവാൻ നമുക്ക് കഴിയുണ്ടാകുകയുള്ളൂ. മനസ്സലിഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നത് മനസ്സലിവോട് നിൽക്കുന്ന രാത്രി ദൈവസ്ഥലായിരിക്കാം. ദൈവ ദിവസത്തിന്റെ വരവ് വേറെ പഠിച്ചാൽ അതെ, ദൈവം നമുക്ക് ആദ്യമായിട്ട് ദിവസങ്ങളെ സൃഷ്ടിച്ചു തന്നു. നിത്യതയ്ക്കകത്ത് മനുഷ്യന് വേണ്ടി, സൃഷ്ടിക്ക് വേണ്ടി, സൃഷ്ടി ജാലങ്ങൾക്ക് വേണ്ടി, ഫോർ ദ ക്രിയേഷൻ, എവരി ക്രിയേഷൻ, ദ നേച്ചർ ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് ഓൾ ദി ക്രിയേഷൻ എബോവ്, നമ്മൾ നൽകിയിരിക്കുന്ന എല്ലാ സൃഷ്ടി വൈഭവങ്ങൾക്ക് വേണ്ടിയും കൂടെ ദൈവം തമ്പുരാൻ മാറ്റി വെച്ചിരിക്കുന്ന നിത്യതയുടെ ഒരു ഘടകമാണ് സമയം എന്ന് പറയുന്നത്. ചൈനീസ് നിത്യതയുടെ ഒരു ഘടകമാണ് സമയം എന്ന് പറയുന്നത്. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചു, there is a starting point for time and there is a closing point for time. സമയത്തിന് ഒരു ആരംഭമുണ്ട്, അതാണ് 9:1 എന്ന് വായിക്കുന്നത്. സമയത്തിന് ഒരു പരിസമാപ്തിയുണ്ട്, അതാണ് വെളിപ്പാട് 10:6 എന്ന് നമ്മൾ വായിച്ചത്. No more, time shall no more എന്ന് പറയുന്ന ഒരു സ്പോട്ടിലെത്തിയാൽ അതിനപ്പുറത്ത് പിന്നെ ഉള്ളത് നിത്യതയാണെന്ന് ദൈവം ഓർക്കണം. Praise the Lord. ആ സമയം എന്ന് പറയുന്നത് യുഗങ്ങളായി തിരിക്കുവാൻ
സമ്മതിച്ചു. നിങ്ങൾ പഠിച്ചാൽ അറിയാം, മനുഷ്യവർഗത്തോട് ഇടപെടുവാനായിട്ട് ദൈവമാർത്ത യുഗങ്ങളുടെ പേരിൽ ഞാൻ ഓർപ്പിക്കാം. ആദ്യത്തെ യുഗം എന്ന് പറയുന്നത് പാപമില്ലാത്തൊരു കാലഘട്ടം മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കി. ഡിസ്പെൻസേഷൻ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഡിസ്പെൻസേഷൻ ഓഫ് ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ നിഷ്പാപ യുഗം എന്ന പ്രയോഗം നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഒരു കാലമുണ്ട്. രണ്ടാമത് മനുഷ്യൻ ഭാവിയായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ ജനത്തെ രണ്ടായിരിക്കാം. അതെ, ആന്ത്രോപോളജി എന്നാൽ ഇംഗ്ലീഷ് പദങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ടാശയമാണ്. ഒന്ന് ആന്ത്രോപോസ്, കുറയില്ലാതിരുന്ന സഹോദരന്മാര് മുൻപോട്ട് കടന്നു വന്നാൽ ഇവിടെ സീറ്റുകൾ ധാരാളം ഉണ്ട്. മനസ്സിലായ ദൈവത്തെ ഒരു നിമിഷം
മനുഷ്യ വിഷയമായിട്ട് എങ്ങനെ ഇരിക്കുന്നത് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. നമ്മുടെ പ്രിയ സഹോദരന്മാരുമായിട്ടുള്ള ആ ഉടക്ക് മാറിയോ എന്നൊന്ന് ചിന്തിക്കണം. അവരുടെ സഭക്കാരനെ കുറിച്ച് പറഞ്ഞു പിടിപ്പിച്ച് ഉടക്ക് മാറിയോ എന്ന് ശ്രദ്ധിക്കണം. ഡു യു ഹാവ് ഗുഡ് കോൺഷ്യൻസ്? എനിക്ക് ദൈവത്തോടും പിന്നെ പറഞ്ഞേ ദൈവത്തോടും മനുഷ്യനോടും കുറ്റമില്ലാത്ത മനസാക്ഷി എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന്. സാമൂഹിക ഞങ്ങൾക്ക് പറയാനുള്ള സോഷ്യോളജി ഇതൊക്കെയാണ്, ഞങ്ങൾക്ക് പറയാനുള്ള സൈക്കോളജി ഇത്രയൊക്കെ ഉള്ളു. എന്നാൽ മൂന്നാമതൊരു കാര്യമുണ്ട്, അതെ എന്റെ ദൈവത്തോടും മനുഷ്യനോടും എനിക്ക് മനസാക്ഷി പാലിക്കുവാൻ കഴിയുന്നത് എനിക്ക് ആത്മാവുള്ളത് കൊണ്ട് എനിക്ക് എന്റെ ശരീരം ഉള്ളത് കൊണ്ടുമാണ്. ഐ കൻ കോൺടാക്ട് മൈ ഫെലോ ക്രീച്ചേഴ്സ്, അവരോട് ബന്ധപ്പെടുവാൻ മനസാക്ഷി എനിക്കുണ്ട്. ആ ഒരു മനസാക്ഷി കൊണ്ട് എന്റെ ശരീരം കൊണ്ട് ഞാൻ മനുഷ്യ മനസാക്ഷി സൂക്ഷിക്കുന്നു. മൂന്നാമത്തെ എന്റെ സെൽഫ് കോൺഷ്യൻസ് എന്ന് പറയും, എനിക്ക് സ്വയബോധം എന്ന് പറയും. ആ ബോധം എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്ന എന്റെ ഈഗോയെ എന്റെ വ്യക്തിത്വത്തെ എനിക്ക് ബന്ധപ്പെടുവാൻ കഴിയുന്നതാണ് എന്റെ സോൾ എന്റെ ദേഹി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മനസാക്ഷി ദൈവം ഉണ്ടാക്കി കൊടുത്തു എന്ന് തെളിയിക്കുന്നതാണ് മനസാക്ഷി യുഗം എന്ന് പറയുന്നത്. This sensation of conscience. Praise the Lord. Praise the Lord. മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ സഭ വീണു, ആ കുടുംബം ശരിക്കും വർഗമാണ്. അതെ, ശേം, ഹാം, യാഫെത്ത് മൂന്ന് മക്കളാണ് നോഹയ്ക്കുള്ളത്. അതിൽ യാഫെത്ത് വേറെ, ശേം വേറെ, ഹാം വേറെ. ശേമിന്റെ വംശത്തെയാണ് സെമിറ്റിക് വർഗം എന്ന് പറയുന്നത്. ആ സെമിറ്റിക് വർഗത്തിൽ പെട്ട തേറഹിന്റെ മകൻ അബ്രഹാം എന്ന് പറയുന്ന വിശ്വാസികളുടെ പിതാവിനെയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതാണ് ഡിസ്പെൻസേഷൻ ഓഫ് പ്രോമിസ്, വാഗ്ദത്തം ചെയ്യുന്നത് എന്ന് പറയുന്നത്. ആ യുഗത്തിന്റെ അവസാനം എന്ന് പറയുന്നത് സിനായി പർവ്വതത്തിൽ നിന്ന് കല്ലിൽ അക്ഷരമായി കൊത്തിയ ഡെക്കഡോൺ പത്ത് കൽപ്പനകളുമായിട്ട് ദൈവത്തിന്റെ ദാസനായ പ്രവാചകനായ മോശ ഇറങ്ങി വരുമ്പോൾ ഡിസ്പെൻസേഷൻ ഓഫ് ലോ ന്യായപ്രമാണ യുഗം ആവിർഭവിച്ചു. ദൈവം ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും പുതിയ കാര്യമൊന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. കാലം കടന്നുപോകുന്ന കഥയായി പറയുന്നത് ചൈനീസ് റണ്ണിങ് അപ്പ് ലൈക്ക് ഈസ് ഗോഡ് ഹസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഡിസ്പെൻസേഷൻ ടു ഡീൽ വിത്ത് മാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തികളെ സാധിപ്പിപ്പാൻ, ന്യായ പ്രമാണത്തിന് കഴിയാതെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അതിന്റെ പേരാണ് കൃപായുഗം. ഇതാണ് കൃപായുഗം എന്ന് പറയുന്നത്. കൃപായുഗത്തെ കുറിച്ച് പൗലോസ് പറയുന്നത് ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യം നിങ്ങൾ സമ്പന്നരാകേണ്ടത് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ ദൈവവശത്ത് സമ്പന്നനായ ഒരു ദരിദ്രനായി തീർന്നു, അതിനാണ് കൃപ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ യേശു വന്ന് ആകർഷിക്കണം. യോഹന്നാന് സുവിശേഷം ആറാമത്തെ നമുക്ക് വായിച്ചു, എന്റെ പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കെടുക്കാൻ ഒരു മനുഷ്യനില്ല. അതേ ചാപ്റ്ററിന്റെ അടുത്ത വാക്യത്തിൽ യേശു പറയുമ്പോൾ എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവകൃപ എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് തന്റെ പുത്രനായ ക്രിസ്തുവിലേക്ക് ദൈവം തപ്പിടാൻ ആകർഷിക്കുന്ന ആകർഷണ ശക്തിയാണ് കൃപയെന്ന് നീ ഓർക്കണം. ആ കൃപയിൽ വന്നവർക്കെല്ലാം കൃപയുള്ളവർക്കെല്ലാം സ്തോത്രവും സുവിശേഷം ഒന്നാം ക്ഷേത്രം വായിക്കുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞതായി ഞാൻ നമ്മുടെ ഇടയിൽ പാർത്തു എന്ന്. അങ്ങനെ കൃപ നിറഞ്ഞു നമ്മൾ അവന്റെ നിറവിൽ നിന്ന് കൃപമേൽ, അവന്റെ നിറവിൽ നമുക്ക് കൃപമേൽ കൃപ ലഭിക്കുന്നു. ഈ കൃപായ യുഗത്തിന്റെ അന്ത്യത്തിൽ എത്തുമ്പോൾ എഫേസ്യർ
ഭഗത്തെ വലുതാവെന്ന് കാണിക്കേണ്ടവരെ അവനോട് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. സിംഹാസനം കിട്ടിയത് വരികയില്ല, പക്ഷേ അവിടുത്തെ സിംഹാസനത്തിൽ നിന്നെ ഇരുത്തിയിരിക്കേണ്ട അത്യന്ത ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തെ ഓർക്കണം. അതാണ് കൃപയുടെ വലിപ്പം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി അത് തന്നെ നമ്മുടെ ചിന്താക്ഷി കൃപായുധം വരെ നമ്മൾ എത്തി. ഈ കൃപായുധം വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കാലഘട്ടത്തെ മുറിച്ച് സംസാരിക്കുവാൻ ദൈവാത്മാവ് കാലത്തെ മുറിച്ച് യുഗമാക്കി എന്നാണ് ഞാൻ പറഞ്ഞത്. സമയത്തെ മുറിച്ച് യുഗമാക്കി. Dispensation is a period of time in which God has set that man will obey all God. And Ariva and Deivam, Manishana Samayate Vibhadichu Koduthu Ennaana Clarence Larkin's Prakathamaya Dispensational Truth and Pustakathil Rekhapettirikkunnathu. The time has divided, but the day is here. Deivathinte Kavalam Pinnale Nirunnu Suhruthukkale. അങ്ങനെ കൃപായുഗത്തിലെത്തി. പക്ഷേ ഇനിയാണ് നമ്മുടെ ചിന്താ വിഷയത്തിലേക്ക് വരുന്നത്. പഴയ പ്രവാചകന്മാർക്ക് പറയാനുള്ള ഏറ്റവും വലിയ അത്ഭുതകരമായ ആശയങ്ങളുണ്ട്. അത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ഓർക്കണം, ആദ്യത്തെ പ്രവാചകന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. യൂദായുടെ ലേഖനം 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യൂദായുടെ ലേഖനം 14-ാമത്തെ വാക്യം അങ്ങനെ പ്രവചിച്ചു വിട്ടു. പ്രവചിക്കാനൊരു കാര്യമുണ്ട്. ആ പ്രവചനത്തിന് പുറകിലൊരു ചെറിയ ചെറിയൊരു രഹസ്യം മറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യനാണ്. 7-ാമത്തെ തലമുറയിൽ നാഗരികത്വം വർദ്ധിച്ചു. മനുഷ്യൻ പഠിച്ചു. സംഗീത വാദ്യ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടായി. ആയുധങ്ങൾ നിർമ്മിച്ച് യുദ്ധാഭ്യാസം മനുഷ്യൻ കരാമരേയും പഠിച്ചു കഴിഞ്ഞു. എങ്ങനെ തള്ളിക്കൊള്ളണം, എങ്ങനെ ഇടിച്ചു വരണം, എവിടെ ഇടിച്ചാൽ ചാകും, എല്ലാം അഭ്യസിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ അത് കായിന്റെ സന്തതികളെ കുറിച്ച് പഠിച്ചാൽ 4-ാമത്തെ ഖേദം കാണാം. ആ കാലഘട്ടത്തെ ആ തലമുറയുടെ നടുവിൽ ദൈവത്തോടുകൂടെ നടന്ന ഒരു നല്ല ഓമന പുത്രനുണ്ട്. അവന്റെ പേരാണ് ഹാനോക്ക്. ഓരോ ദിവസം ദൈവം ഹാനോക്കിനോട് പറഞ്ഞു, മകനെ നീ ഇത്രയെല്ലാം പ്രസംഗിച്ചല്ലോ, നീ പറഞ്ഞ കാര്യം നിനക്ക് ഒന്നുകൂടെ വിശദമാക്കി തരാം. Lord, when is the time? അതിന്റെ ദിവസം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ദൈവം ഒരു കാണിച്ചു കൊടുത്തത് ഇങ്ങനെയാണ്, മകനെ നിനക്ക് ഒരു മകൻ ജനിക്കുകയാണ്, നീയാണ് മെഥൂശലഹ എന്ന് പേരിടണം. His name shall be called Methuselah. എന്ന് മെഥൂശലഹ എന്ന വാക്കിന്റെ അർത്ഥം He died and he shall be നടത്തുവാൻ. ഇവൻ മരിക്കുമ്പോൾ ദൈവം അയക്കുമെന്ന് അർത്ഥം. വരുവാൻ പോകുന്ന ന്യായവിധി, വരുവാൻ പോകുന്ന സംഭവം ഈ മകന്റെ മരണത്തിങ്കലാണെന്ന് വ്യക്തമാക്കി. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ ഒരു സമയക്രമമുണ്ട്. അവിടെ ആ മകന് ഒരു മകൻ ജനിച്ചു, അവനൊരു മകൻ ജനിച്ചു. അതാണ് നോഹ. നിങ്ങൾ കണക്കൂട്ട് നോക്കണം. ഇവർ രണ്ടുപേരുടെയും പ്രായങ്ങൾ കൂട്ടുമ്പോൾ 369 വർഷം. ഈ മകൻ ജനിച്ചത് മുതൽ 369 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ദാസനായ നോഹ ജനിച്ചു എന്ന് കാണാം. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ ഒരു സമയക്രമമുണ്ട്. 369 വർഷമായപ്പോൾ നോഹ ജനിച്ചു. നോഹയ്ക്ക് 600 വയസ്സായപ്പോൾ ജലപ്രളയം ഭൂമിയിൽ ഉണ്ടായി. അറിയാവുന്ന ആണെങ്കിലും ഒരു സ്വത്രം പറഞ്ഞൊരു കുഴപ്പമില്ല. നിങ്ങളെ എങ്ങനെയാ ഇളക്കിക്കൊണ്ടിരുന്ന എനിക്ക് അറിയാമോ? നിങ്ങൾ ഇളകില്ലേതും എനിക്ക് വിരോധമില്ല. പക്ഷെ ഇളകി ഒന്ന് അനങ്ങിയിരുന്നില്ലേ അങ്ങ് ഉറങ്ങി ഈ ആശയം അകത്ത് കയറാറുണ്ട്. സ്വത്രം അത് പേരോട് പറയാനും കൂടി അതിൽ പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ദിവസത്തിന്റെ ഗമയോടെ വേണം ദൈവത്തെ ഇരിക്കാൻ. ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തി എത്ര വിശുദ്ധ ജീവനും കിടക്കുന്നത്. എനിക്ക് നോഹയും ഹാനോക്കും എന്ന വിഷയം കർത്താവ് തന്നെയാണ് വിഷയം.
എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ 369 വർഷം ഈ ഹാനോക്കിലെ മകൻ മെഥൂശലഹ് ജനിച്ചപ്പോൾ മുതൽ 369 വർഷമായപ്പോൾ നോഹ പിറന്നു. നോഹയ്ക്ക് 600 വയസ്സായപ്പോൾ ജലപ്രളയം ഭൂമിയിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ മെഥൂശലഹിന് എത്ര വയസ്സായി? 969 വയസ്സായപ്പോൾ അവൻ മരിച്ചു. അവൻ മരിക്കുമ്പോൾ അവൻ അയക്കപ്പെടുമെന്ന് പറഞ്ഞു. ദൈവത്തെ ഓർക്കണം, ദൈവത്തിന്റെ സമയം തെറ്റുകയില്ല. അതുകൊണ്ടാണ് ഹബക്കൂക്ക് പറഞ്ഞത് ദർശനത്തിൽ ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം എത്തുകയില്ല, അത് വൈകിയാൽ അതിനായി കാത്തിരിക്കാം, അത് വരും നിശ്ചയം. മനുഷ്യായ ഭൂമിക്ക് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ദൈവം ഒരു കലണ്ടർ തൂക്കിയിട്ടുണ്ട്. ആ കലണ്ടർ ദാനിയേലിന് കാണിച്ചിട്ട് പറഞ്ഞു, അതിക്രമത്തെ തടസ്സം ചെയ്ത പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന്റെ പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 7 ആഴ്ചകൊണ്ട് നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അനുഗ്രഹിച്ചുകൊണ്ടേണ്ടതെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ ഉദ്ധരിക്കുന്നത് സമയക്കുറവുകൊണ്ട് ഞാൻ ഉദ്ധരിക്കാൻ പറഞ്ഞത് എനിക്ക് 100 മണിക്കൂർ നിങ്ങൾ ഇരുന്നോളാം. ഓക്കെ, സ്വന്തം 100 മണിക്കൂർ ഇരിക്കാൻ എനിക്ക് നേരം. നാളെ രാത്രി പുസ്തകം കഴിഞ്ഞാൽ അന്നേരം തന്നെ അബുദാബി എത്തണം, നാളെ കഴിഞ്ഞിട്ട് പ്ലെയിനിൽ തിരിച്ചു പോകണം. എനിക്ക് വളരെ വളരെ ബിസിയാണ് ഈ ദിവസങ്ങളിൽ. ഓർമ്മയിരിക്കണം, പ്രൈസ് ദി ലോർഡ്. മടങ്ങി വന്ന് പിന്നെയും പ്രസംഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടേക്ക് വേണമെങ്കിൽ ഒരു എളുപ്പമല്ല. 12 കൊല്ലം കഴിഞ്ഞാൽ ഇപ്പൊ വന്നത് നീ ചിലപ്പോ ആർക്കറിയാം, ഇത്രയൊക്കെ ആരുണ്ടോ ആർക്കറിയാം. ഏതായാലും നമ്മൾ ഒന്നിച്ച് കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ലക്ഷ്മൻ ചോദിച്ചോ അടിച്ച് കസറി തീർത്തോട്ട് നിയമിച്ചിരിക്കും. From the going forth of the commandment to restore and to rebuild Jerusalem until the Messiah, the Prince Sabi, 7 weeks and 3 score and 2 weeks. English, kunjungal kriya ni English le dua kar gaya. Aar aar aur dikhe hai chhod. Israel mein haas saal mein prati badi baat kan pana 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 toh mudal. Abhishekta na aur prabhu le. Yeh aaj chhod log aar aar tum se English baai chhod. Yeh jo arubatti rendu baai chhod tay na. Know therefore and understand from the going forth of the commandment to restore and to rebuild Jerusalem until the Messiah, the Prince, have his 7 weeks and 3 score and 2 weeks. And after 3 score and 2 weeks, shall Messiah be cut off? Praise the Lord. 62 ആഴ്ചകളുടെ കഴിയുമ്പോൾ അഭിഷിക്തം. അതുകൊണ്ടാണ് പൗലോസ് തണ്ടേടത്തോടെ അഗ്രിപ്പാവിനോട് പറഞ്ഞത്, അഗ്രിപ്പ രാജാവേ, ഇതൊരു കോണിൽ നടന്ന സംഭവമല്ല. ആകാശത്തിന് ഭൂമിക്ക് മധ്യേ മനുഷ്യ സമൂഹത്തിന്റെ സെന്ററില് കൾച്ചറൽ ഏറിയ ആയിരിക്കുന്ന ജെറുസലേമില് ഒരിക്കലും മറക്കാത്ത കാഴ്ചയാണ് യേശുവിന്റെ കണ്ണടക്കൊക്കെ തിളങ്ങിയ സംഭവം. സംഭവിച്ച യാഥാർത്ഥ്യമാണ്. എന്നാൽ യേശുവിന്റെ കണ്ണടയേക്കാൾ യേശുവിന്റെ പുനരുദ്ധാരണത്തിന് ശക്തിയാണ് എന്റെ ഏറ്റവും വലിയ. ഇംഗ്ലീഷ് അറിയാമോ? ഒന്ന് പറഞ്ഞു
And of the threescore and two weeks shall. Ayo English master of the side fire, Linda. Shall Masayo be cut off? Soto Masia, there is a bit of. And the prayer of the Lord, but not for himself. Not for himself. He is dying for himself, not for himself, but for myself. ഇനിയും അതിനെ കുറിച്ച് പിന്നെ നമുക്ക് അടുത്ത 70-ാമത്തെ ആഴ്ചവട്ടത്തെ കുറിച്ച് പിന്നെയും ടോക്ക് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ വിട്ടുകളയട്ടെ. Now this is the calendar, back to the calendar. നമ്മുടെ പഴയ കലണ്ടറിലേക്ക് വരാം. 969 വർഷമാകുമ്പോൾ അത് സംഭവിക്കുന്നു. ഹോ സംസാരിച്ചു അതെല്ലാം കഴിഞ്ഞ് ഒരു 120 വർഷം മിച്ചമുള്ളപ്പോൾ മറ്റൊരു ദൈവദാസനെ ഉയർത്തി അവനോട് പറഞ്ഞു, സകലജനത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമിയിലെ സകല ജനത്തിന്റെയും വഴി വശമാക്കിയത് കൊണ്ട് അവരുടെ എൻഡ് ഓഫ് ഹ്യൂമനായി എന്റെ മുമ്പിൽ വന്നിരിക്കും. എത്ര നാളെ അവന്റെ ആയുഷ്കാലം 120 സംവത്സരമാകുമെന്ന് കൽപ്പിച്ചു. മനുഷ്യ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാര് മനുഷ്യരുടെ പുത്രിമാര് തങ്ങൾ സൗരമുള്ളവരുടെ കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏതരെയും ഹരിമാനായി. അപ്പോൾ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കില്ല, ജഡം തന്നെയല്ലോ എന്ന് പറഞ്ഞു. സുഹൃത്തെ, നമ്മൾ ജഡം തന്നെയല്ല, ജഡം മാത്രമേ ഉള്ളൂ. നമ്മുടെ ജഡമേ ഉള്ളത് ചില ആളുകൾ ജഡത്തിന് വേണ്ടി മാത്രമേ തിന്നുന്നുള്ളൂ. സ്വന്തം ജഡം തന്നെയാണെന്ന് വിചാരിക്കുന്നത് ജഡത്തിന് മാത്രം ആഹാരം കൊടുക്കും. നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ടോ? രാത്രിയിൽ ദൈവങ്ങളെ, നീ ഞാനും ജഡം മാത്രമല്ല, there is something else. ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന വേറൊരു കൊച്ചു മനുഷ്യനുണ്ട്, അവനാ വലിയ മനുഷ്യൻ. മനുഷ്യൻ അവൻ ജഡം തന്നെയല്ലോ, അവന്റെ ആയുഷ് 120 വർഷമാണെന്ന് കൽപ്പിച്ചു. ഈ ലോഹം 120 വർഷം പ്രസംഗിച്ചു എന്ന് വേണം വിചാരിക്കാൻ. അവിടുത്തെ പ്രസംഗത്തിന്റെ സമാപ്തിയിൽ ഒറ്റയാഴ്ച വെച്ചുള്ളപ്പോൾ നമ്മളാ പറഞ്ഞ കേട്ടോ, മകനെ കന്നുകാലികളോടും മൃഗങ്ങളോടും ഞാൻ കൽപ്പിക്കുന്നു അകത്തു വര, നീ വാതിൽ തുറന്നു കൊടുക്കൂ, നീ നിന്റെ കുടുംബമായിട്ട് അകത്ത് കയറും. സ്വത്രം ഒരാഴ്ച മുമ്പ് തമ്പുരാൻ ഒരു വാണിംഗ് ഇവിടെ സിഗ്നൽ കൊടുത്തു. ഒരു സിഗ്നൽ ഇവിടെ തമ്പുരാൻ കൊടുത്തു. രാത്രി ദൈവങ്ങളെ, ഇത്ര വലിയ സ്നേഹമുള്ള ദൈവമാണ് തന്റെ ദിവസത്തിന്റെ പുലർച്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് വരിക്കും സിഗ്നൽ. വാക്ക് പറഞ്ഞിട്ട് യുഗത്തിന്റെ അന്ത്യത്തെയും പുതുയുഗത്തിന്റെ പിറവിയെയും എനിക്ക് നിങ്ങൾക്ക് സിഗ്നൽ തരികയാണ്. ഈ ദൈവത്തിന്റെ സ്നേഹത്തെ ആർക്ക് എതിർപ്പാൻ കഴിയും? സുഹൃത്തെ, അങ്ങനെ പോകുന്ന ഈ തിയോളജി പഠിച്ചു പഠിച്ചിട്ട് വരുമ്പോ അറിയാം, യഹോവയുടെ ദിവസത്തെ കുറിച്ചുള്ള ഭാഷണം സംഭാഷണം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങളൊന്ന് വായിച്ചു വരുന്ന ചില വാക്യങ്ങൾ ഞങ്ങളൊന്ന് വായിച്ചു കൊടുക്കും. യെശയ്യാ പ്രവചനം 2-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം എളുപ്പം വായിച്ചു, വളരെ റെഫറൻസ് വളരെ വേഗത്തിൽ വായിച്ചു വിടണം. 2-ാമത്തെ 11-ാം വാക്യം വായിച്ചു കിട്ടിയവരെ, ഉയരവുമുള്ള സകല ദേവദാരുക്കളിന്മേലും ബാശാനിലെ എല്ലാ കരുവേലകളിലും എല്ലാ കുന്നുകളിലും ഉന്നതമായ ഗോപുരത്തിന്മേലും
എല്ലാ തർശീസ് കപ്പലിന്മേലും എല്ലാ തർശീസ് കപ്പലിന്മേലും മനോഹരമായ സകല സുന്ദര ഗോപുരം മനോഹരമായ സകല സുന്ദര ഗോപുരം ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ വായിച്ചു നോക്കണം അപ്പോൾ ഓൾ ദി പ്രസന്റ് പിക്ചേഴ്സ് മനുഷ്യന് ചേരോഹരമായി തോന്നുന്ന മനുഷ്യഹായോസം ചിത്രങ്ങളുടെ മണ്ടയ്ക്ക് ദമ്പുരാൻ ദിവസം വരിക शब्द
ബഹുമാനിക്കുക, കൊലതെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരുടെ കളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരുടെ യാതൊരുവരെയും മോഹിക്കരുത്. പത്ത് കൽപ്പന എഴുതിയപ്പോ പത്തുണ്ട്. ഇവരെ രണ്ടാമത്തെ രംഗ് വിഴിഞ്ഞി മൊത്തം രണ്ടാമത്തെ വിഴിഞ്ഞി ഒരു വലിയ സമൂഹം ലോകത്തിൽ ക്രിസ്തീയ ലേബലിൽ നിൽപ്പുണ്ട്. സങ്കടത്തോടെ പറയട്ടെ, തമ്പുരാൻ വെറുതെ വിളിക്കുന്നു. അതങ്ങോട്ട് വിരിങ്ങിയേച്ച് പിന്നെ എന്തറിയോ, പത്തംഗം ആക്കണമല്ലോ. ഞങ്ങളിപ്പോൾ പത്ത് പേര് കയറി വരുന്നു എന്ന് പറയുമ്പോൾ സഹോദരിമാര് പത്ത് മീൻ കഷ്ണം വറുത്ത് വെച്ചോണ്ടിരിക്കുക. ഞങ്ങൾ വരുന്നയാൾക്ക് ഇവിടെ ഒന്നുമല്ല നാട്ടിലെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പതിനൊന്ന് പേര് കയറി വന്നാൽ നിങ്ങൾ എന്തോ ചെയ്യും? രക്തത്താൽ ജയം സ്വത്ര സ്വർണ്ണവും ഞാൻ ഏറ്റവും വലുതിട്ട് ഒരു മേജർ ഓപ്പറേഷൻ അല്ലേ? അതെ, ഇവള് പാർക്കും മുളകൊക്കെ ഇവിടെ തേച്ച് എന്ന് പറഞ്ഞാല് പത്ത് കൽപ്പന എണ്ണി വന്നപ്പോൾ ഒമ്പതേ ഉള്ളൂ കാണും, രണ്ടാമത്തത് മിനുങ്ങി. അത് എഴുതിയേച്ച് പിന്നെ തത്രപ്പെട്ട എന്തെയ്യോ, കൂട്ടുകാരുടെ യാതൊരുവിനെയും മോഹിക്കരുത് എന്നുള്ളത് അങ്ങോട്ട് എഴുതിയേച്ച് പതിനൊന്ന് പത്താമത്തേ കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്. അങ്ങനെ രക്ഷപ്പെടാൻ പലരും പരിശ്രമിക്കും. വിഗ്രഹാരാധന അനുവദിച്ചു കൊടുക്കുന്ന ഏതൊരു രാഷ്ട്രവും അടിത്തറ ഇളകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ദൈവം വേണ്ട, മകം വേണ്ട എന്ന് തെളിച്ചു പ്രഖ്യാപിച്ചു. ഡാസ് കാർഡിനകത്തും മാനിഫെസ്റ്റോയിലും ഭംഗിയായി കുറിച്ചു വെച്ചു. 69 വർഷം ഇഷ്ടാനുസരണം ജീവിക്കുവാൻ അനുവദിച്ച ശേഷം USSR ഇപ്പോൾ എങ്ങനെയുണ്ട്? തുണ്ട് തുണ്ടായിട്ട് മുറിച്ചു വരും. ഇപ്പോഴത്തെ ഓരോ വാക്കൊന്ന് പറഞ്ഞു നോക്കിയാൽ നമ്മൾ പറഞ്ഞു പറയുമ്പോൾ ലാത്വിയ, ലിത്വേനിയ, പിന്നെ ഉക്രൈൻ, ഉക്രൈൻ എവിടെ എന്നോട് ചേർക്കാത്തവൻ എന്നോട് ചേർക്കാത്തവൻ ചിതറിക്കുന്നു. ദൈവം മാത്രം, ദൈവത്തെ വേണ്ടാതെ വിഗ്രഹത്തെ ആരാധിക്കുന്ന ക്രിസ്തീയ സമൂഹമേ ഇന്ന് രാത്രി വിഗ്രഹത്തെ വിട്ട് ദൈവത്തിന്റെ തിരിയൂ. ഞാൻ വീണ്ടും ദൈവങ്ങളെ ഇവിടെ നിന്ന് അറിയുന്നേരം നമ്മൾ പറയുന്ന കാര്യം വിശ്വസിക്കുന്നവർ ഞാൻ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. Let me come to the lesson again. വീണ്ടും ഞാൻ ഉറപ്പിക്കട്ടെ, ഞാൻ കേരളത്തിൽ പലയിടത്തും, ന്യൂയോർക്കിൽ പോലും, ലണ്ടനിൽ പോലും പ്രസംഗിച്ചിട്ടുള്ള ഈ കാര്യം എനിക്ക് ഏറ്റവും വിരോധമുള്ളത് മനുഷ്യ ക്രിസ്ത്യാനികൾ വിഗ്രഹത്തെ ആരാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ ക്രിസ്ത്യ അധ്യക്ഷന്മാരെല്ലാം കൂടെ ചേർന്ന് എനിക്ക് സെക്യൂരിറ്റി തരണം, എസ്കോർട്ട് വന്ന് സെക്യൂരിറ്റി തരാമെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ ക്രിസ്ത്യാനി ഉണ്ടാക്കിയിരിക്കുന്ന സകല ബൊമ്മയും ഒരു ചുറ്റി കൈ തന്നിട്ടാൽ രണ്ടാഴ്ച കൊണ്ട് ഞാൻ പാപ്പടമാക്കി കഴിച്ചതായിരിക്കും ചുക്കു പതിക്കുക. ഞാൻ ചുമ്മാ പറയല്ല, എനിക്ക് ആണെന്നാണ് ചുമ്മാ വരുന്ന വഴിയാക്കുന്ന അങ്ങോട്ട് എന്നെ തൊട്ടുപോകും. അവർ മക്കളും നിൽക്കണം അടിക്കുന്നതാണ്, ഞാൻ അടിച്ചു പൊട്ടിക്കാം. മുഴുവൻ ബൊമ്മയും ഒറ്റ രണ്ടാഴ്ച കൊണ്ട് ഞാൻ അടിച്ചു പൊട്ടിച്ച ശേഷം ഞാൻ മടങ്ങി വരാം. ക്രിസ്തീയ സഭയ്ക്ക് വിഗ്രഹാരാധന നിഷേധമാണ്. അതില്ലാത്ത ഒരു കാലം വേഗം വരും യഹോവയുടെ ദിവസം. നോക്കണം, പറയും നേരം പത്ത് പതിനഞ്ച് റഫറൻസ് മാത്രം പതിമൂന്നിന്റെ ആറ്, ഇരുപത്തിനാലിന്റെ ഒന്ന്, ഇരുപതാം വീട്ടിൽ പോയി വായിച്ചു നോക്കണം. യഹോവാസികളെ അവന്റെ അടുത്ത ദിവസം സന്തോഷിക്കുവാൻ വരുമ്പോൾ ഭൂമി പൊടിതടപ്പെട്ടുന്നു, ഭൂമി കിറുകിടക്കിയിരുന്നു, ഭൂമി കിടുകിടക്കിടുന്നു, ഭൂമി മക്കളെ പോലെ ചാടുന്നു, ഭൂമി കാലം മണം പോലെ ആകുന്നു. അതിന് ഇനിയും എഴുതേണ്ടയില്ല. അങ്ങനെ എസ്കെ 11:5, എസ്കെ 30:3, അതുപോലെ യോഹന്നാൻ 1:15, 2:1, ആമോസ് 5:12, ഓബദ്യാവ് 15 വാക്യം, സെഫന്യാവ് 1:7, സക്കരിയാ 14:1, മലാക്കി 4:5,
നമ്മുടെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു മഹത്തായ വിഷയത്തോട് വരികയാണ്. ഒന്ന് തെസ്സലോനിക്കർ 5:2 വാക്യം വെച്ചിട്ട് നമ്മൾ അവിടെ തുടങ്ങാതെ ഈ ബാക്കി കിടക്കട്ടെ. നിങ്ങളെ എഴുതിയിപ്പാൻ ആവശ്യമില്ല, കള്ളൻ രാത്രി വരുമ്പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. കർത്താവിന്റെ നാൾ എങ്ങനെയാ വരുന്നത്? കള്ളൻ രാത്രി അവർക്ക് പെട്ടെന്ന് നാശമെന്ന് ഭവിക്കും. കർത്താവിന്റെ ദിവസം കടലെ പോലെ വന്നു കഴിഞ്ഞ് പിന്നത്തെ സംഭവങ്ങൾ പറയാൻ കൊടുത്തു വിട്ടിരിക്കുകയാണ് പൗലോസ്. ഒന്നാം ലേഖനത്തിൽ അത്രേ പറയുന്നുള്ളൂ, രണ്ടാം ലേഖനത്തിൽ മിച്ചം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ 2000 എന്നുള്ള കണക്ക് അവിടെ കഴിഞ്ഞു.
ചിന്തിക്കുക. നമ്മുടെ അതായിട്ടുമില്ല. ഇനി അഥവാ നമ്മുടെ കണക്കനുസരിച്ച് 2001 മുതൽ സഹസ്രാബ്ദ യുഗമാണെങ്കിലും ഒന്ന് ഒരു മിനിറ്റ് ചിന്തിക്കാമോ? ചിന്തിക്കുന്നുണ്ടോ? 2001 സഹസ്രാബ്ദ യുഗമാണെന്ന് സപ്പോസ് ചെയ്യൂ. അത് ചിന്തിച്ചാൽ ആ ചവനെടുത്ത് മുഖം തുറച്ചിട്ടില്ല. ചിന്തിച്ചേ ഇച്ചിരി ക്ഷീണിക്കുമ്പോ തെങ്ങി തൂത്ത് നോക്കി. ഇങ്ങനെ തൂത്ത് കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു റിഫ്രഷ്മെന്റ് പോലെ തോന്നുന്നു. ഞാനേ ഉത്തിച്ചോളൂ. സഹസ്രാബ്ദം ആരംഭിക്കുകയാണെങ്കിൽ അതിൽ തൊട്ട് മുമ്പ് 7 വർഷം മഹോപദ്രവകാലം നടക്കണം. ഓ എണ്ണിയില്ല ജനങ്ങൾ. അങ്ങനെയാണെങ്കിൽ മഹോപദ്രവം ആരംഭിക്കുവാൻ സമയമായി. അങ്ങനെയാണെങ്കിൽ അതിന് തൊട്ടു മുമ്പ് തന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട മണമാക്കി അതാ നമ്മുടെ കണക്ക്. ആ കണക്ക് ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ എല്ലാം തൊണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞതെല്ലാമുണ്ട്. സ്തോത്രം. രണ്ട് സഹോദരന്മാരെ നമ്മുടെ വീഡിയോയിൽ ആക്കി പകർത്തിയിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം. നാളെ ആരും കുറ്റം പറയുന്നില്ലോ. വളരെ വ്യക്തമായിട്ട് ഓർക്കണം. ഞാനങ്ങനെ പറഞ്ഞില്ല. ജപ്പാനിലെ വിശ്വാസിയുടെ അഭിപ്രായമാണ്. എന്നാൽ നമ്മുടെ മനസ്സിൽ അതിനേക്കാൾ മുമ്പ് വരുമെന്ന് അവർ പ്രതീക്ഷിക്കേണ്ടത് കാരണം അവരടുക്ക വാതിക്കലായിരിക്കുന്നു. സുഹൃത്തേ, കർത്താവിന്റെ ദിവസം എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത് വിശുദ്ധന്മാർ ഉയർത്തുകൊണ്ട് ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെട്ടുകൊണ്ട് ഇവിടെ കയറി വരുന്ന മഹത്തായ ദിവസത്തിന്റെ ഏത് നിമിഷത്തിലും സംഭവിക്കാം. ഞാനൊരു ബൈബിൾ സ്റ്റുഡന്റ് ആണ്. ഞാൻ 35 വർഷത്തിൽ കൂടുതലായി ഞാൻ ബൈബിൾ തിയോളജി തന്നെ പഠിക്കുന്നു. സ്പെഷ്യലി എസ്കറ്റോളജി പഠിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ യേശു ക്രിസ്തുവിന്റെ രഹസ്യവരെ തടസ്സമായി ഒരൊറ്റ വാക്യം പോലും എന്റെ ശ്രദ്ധയിലില്ല. ഇതോടെ നടന്നെങ്കിലേ തമ്പുരാൻ വരൂ എന്ന് പറയുവാൻ വാക്യമില്ല. ഞങ്ങളെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, കഥാവായ യേശു ക്രിസ്തുവിന്റെ രഹസ്യവരം എന്ന വിഷയം അല്പസമയം ചിന്തിക്കൂ. അടുത്തെന്ന് മാത്രം പറയാനേ ഗ്യാരണ്ടിയുള്ളൂ. ഇന്ന് രാത്രി ചിന്തിക്കണം. ആ വസ്തുതയാണ് തീവ്രമാണ്. The day of the Lord means the present, the secret coming of our Lord. അതാണ് വിഷയം. അതേ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം വായിച്ചാലറിയാം, കഥാവൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. ക്രിസ്തുവിൻ മരിച്ചോ മുമ്പേ ഉയർത്തുന്നേക്കും. ആ വലിയ പൊങ്കുലരിക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അവിടെ പ്രസംഗിച്ചോളാം എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയക്കുറവുകൊണ്ട് ഒരു പട്ടിക പരിപാടി നിങ്ങൾക്ക് തന്നെ ഒന്ന് വായി സഹായിക്കണം. കഥാവ് ഒരു നിശ്ചയമാണ് വരുന്നത് വേണമായിരിക്കും. വിശ്വാസികൾ 10 കാര്യം ചെയ്യണം. റെഡി? എല്ലാം റെഡി ആയോ? റെഡി ആകുന്നില്ല. നിന്നെ Oh.
ചിട്ടയാണ്. സമയം കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ബോർഡ് സമയം എടുക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നാൽ ഒന്നല്ല, അത്യാവശ്യ സംഗതികൾ കൂടെ നാളെ പോസ്റ്റ്മോറോ നാളത്തെ പോലുള്ള ഇൻസ്ട്രക്ഷൻ പറഞ്ഞുകൂടി അവസാനിപ്പിക്കാം. പത്തിന്റെ പരിപാടി മറക്കല്ലേ, ബാക്കി എല്ലാം മറന്നാലും പത്തിന്റെ പരിപാടി. കത്രവേഷം എളുപ്പത്തെ, തമ്മിലുള്ള സ്നേഹം എളുപ്പത്തെ, ദീർഘക്ഷമ എളുപ്പത്തെ, പ്രസംഗിക്കാനുള്ളതെല്ലാം അവിടെ മിണ്ടുന്നില്ല. പ്രസംഗിക്കണം, വേറൊന്നും പറയരുത്. നിശ്ചയമായിട്ടും നമ്മുടെ വിശുദ്ധീകരണ പ്രക്രിയ കുറയരുത്. കഥാവ് ഒരുപാട് അടുത്തിരിക്കുന്നു. ആത്മഭാരമുള്ളവരായി മറ്റുള്ളവർക്ക് വേണ്ടി കരയുന്നവരായി നമുക്ക് വേണ്ടി തുടരാം. ശാഖം ധനിച്ചു മരിച്ചു ഉയർത്തെഞ്ഞു സഭയെടുക്കപ്പെട്ടു എന്നിരിക്കുക ഇരിക്കട്ടെ. ആ പോയിന്റാണ് കർത്താവിന്റെ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് തുടരുന്ന ദിവസങ്ങൾ എന്നറിയോ, കർത്താവിന്റെ വരവെന്ന് പറയുന്നത് ട്രിബുലേഷന്റെ ആ മുമ്പിലാണോ, ട്രിബുലേഷൻ അല്ലെങ്കിൽ മഹോപദ്രവത്തിന്റെ നടുവിലാണോ, മഹോപദ്രവത്തിന്റെ ഒടുവിലാണോ, ഇനി അങ്ങനെ വരവില്ലയോ, ഇങ്ങനെ ഒത്തിരി ആശയങ്ങളുണ്ട്. ഇനി ആരുമായിട്ട് വഴക്കുമില്ല. ഞാൻ വിശ്വസിക്കുന്നത് പ്രീ ട്രിബുലേഷൻ റാപ്ചർ, പ്രീ പ്രീ ട്രിബുലേഷൻ റാപ്ചർ. വിശുദ്ധന്മാർ എടുക്കപ്പെടുക എന്ന് പറയുന്നത് മഹോപദ്രവത്തിന് മുമ്പ് തന്നെ, ബാക്കി ആരെയും നാളെ പറയാം. മഹോപദ്രവം 7 വർഷമാണ്. 7 മുദ്രകൾ പൊട്ടിക്കപ്പെടണം, 7 കാഹളങ്ങൾ ഊതപ്പെടണം, 7 ക്രോധകലശങ്ങൾ മുറ്റപ്പെടണം. And the horror. The indignation of God, the wrath of God fall upon them whom in Churivan Bhovna Peeyana Sambhavika Sangal 21 Pradhana Sambhavangal. Parallel events, there are certain Samandra Sambhavangal and the 23 and the Radhikul Vandam Aramathyayam Vandha Vakya Mudal 7 Mudra Pattikapadu Yangil 19:10 വരെയുള്ള സംഭവങ്ങളാണ് ഏറ്റവും പ്രസിദ്ധമായ മഹോപദ്രവ കാലം. ആ കാലത്തിനുള്ളിൽ 44 സംഭവങ്ങൾ നടക്കണം. യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസമാണ്. ഞാൻ ദിവസത്തെ കുറിച്ച് അവസാനിക്കുന്ന ദിവസമായല്ലോ. യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം, യുദ്ധ ദിവസം, day of wrath, day of indignation, day of temptation. എത്ര വാക്കുകളറിയോ, 7 വർഷം നിന്നു നിൽക്കുന്നു. അതിനിടയ്ക്ക് എവിടെ നിന്ന് തൊട്ടെടുത്താലും that is day of the Lord. അടുത്തത് ഇത് കഴിയുമ്പോൾ കർത്താവിന്റെ ദിവസം ഏതാണെന്ന് വ്യക്തമാക്കും. അതെ, നിങ്ങൾ നോക്കിയാലേ സക്രിയാ പ്രവചനം 11 വാക്യം എന്ന് വായിച്ചു എളുപ്പം വളരെ 3 മിനിറ്റ് അവസാനിപ്പിക്കാം വേഗം. അതിന് പേര് പോകുന്നില്ലല്ലോ വലിയ കാര്യം. പട്ടാളം ഇറങ്ങി വെടി മുണ്ടടി കൊണ്ട് നിൽക്കുമ്പോൾ
ഗ്യാസിന്റെ വഴി വെക്കുമ്പോൾ ഈ ഇതൊക്കെ ഈ കരയിലൊന്ന് പറന്ന് പോകാനുമായി നിലക്കിടേക്കോ ഇറങ്ങുന്നു അങ്ങനെയാ. എന്തായി കരയിലെന്നാണല്ലോ അവിടെ കെട്ടിക്കേറിയിരിക്കുന്നത്? മൂന്ന് അണ്ണന്മാരെ പിടിച്ച് ചന്ദ്രയു സ്വതം മൃഗം മഹാസർപ്പം മൃഗം കള്ളപ്രവാചകൻ സാത്താന്റെ തൃത്വം നമ്മുടെ പത്തിന് നമ്മുടെ 12 ലക്ഷത്തകത്തിൽ വന്നത് ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധിച്ചേ. 12 ലക്ഷം കുറിച്ച് വെച്ചോണ്ട് മനോരമയുടെ പേരെ തിരിഞ്ഞിരുന്നോണ്ട് ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങളുടെ മുഖത്തോട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് നല്ലതിനും സകലാവെന്ന് തോന്നുന്നു. വിശുദ്ധന്മാരെ ദശാംശം കൊടുക്കാതെ പെൻഡിങ്ങിൽ കിടക്കുന്നതല്ല ഇന്ന് രാത്രി നീന്തി നോക്കണം. വീട്ടിൽ പോയി ഓരോ മാസത്തെയും കൃത്യം കൊടുത്തോ ആ കൊടുത്തില്ലെങ്കിൽ അതിന്റെ പേര് നിങ്ങൾ ഏതിനാൽ എന്നെ തോൽപ്പിക്കുന്നു. ഇംഗ്ലീഷ് ക്യാൻ എ മേൻ റോബ് ഗോഡ് മനുഷ്യ ദൈവത്തെ കൊള്ളയടിക്കാവോ? നിങ്ങൾ ദശാംശവും വഴിപാടും കൊള്ളയടിച്ച് എന്നെ കൊള്ളയടിക്കുന്നു. ദശാംശം അടിയന് കൊടുക്കാനുള്ളതല്ല പൊന്നും കൂടെ നാട്ടിൽ കൊടുക്കാനുള്ളതല്ല. ദേശാംശം പറയുന്നത് ഫോർ ഗോസ്പൽ ആൻഡ് ഗോസ്പൽ ഓൺലി. കൊടുത്തില്ലെങ്കിൽ ഇന്ന് രാത്രി പ്രതിഷ്ഠ ചെയ്തേച്ച് ഈ ഇത്രയും 10 കൊല്ലത്തെ മൊത്തം അതിന്റെ മൊത്തം ലംസം എമൗണ്ട് ഇനി കൊണ്ടുപോലെ മലയാള മനോരമയെന്ന് എഴുതി സ്വതം മലയാളം എനിക്കല്ലത്. ആരെങ്കിലും മനോരമയെ കുറിച്ച് ഈ പറയപ്പെട്ട സകല വിഷയവും മനോരമയ്ക്ക് ഇടാൻ പോവുകയാണ്. ഞാൻ ചെറുതാൻ അടുത്ത ആഴ്ച ഒരു പരിപാടി ചെയ്യുക. അതെ ആബുദാബിയിൽ ഒരു സഹോദരനെ ചാടി എന്ന് പറഞ്ഞു ഞാൻ തരാം 40,000 ഫോർ വൺ ഇഷ്യൂ അദ്ദേഹം വഴി കയറ്റും. എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞു ഞാൻ സഹായിക്കാം. ധാരാളം പേര് പറഞ്ഞിട്ടുണ്ട് സഹായിക്കാമെന്ന്. എനിക്കും നിയമോ മലയാള മനോരമ കോട്ടയം സ്വതം മീറ്റാക്കോന്ന് പദവേ വരുന്നത് എഴുതിയിരുത്താൻ മനോരമയ്ക്ക് കൊടുക്കും. മനോരമയുടെ പേജിനകത്ത് നിങ്ങളുടെ കെയർ ഓഫിൽ ആർട്ടിക്കൽ വരും. സ്വതം യേശുക്രിസ്തു മടങ്ങി വരുന്നു. ആ 7.5 ലക്ഷം പത്രം കൊണ്ട് 65 ലക്ഷം ആളുകൾ ഓരോ ദിവസം വായിക്കുന്നു. ഒറ്റ പ്രാവശ്യം എടുത്തിന് ഇത്രയും തുടങ്ങണം. സ്വതം ആമീൻ. സ്വതം നിങ്ങൾക്ക് അഭിഷേകം ഇപ്പോഴാണ് വരേണ്ടത്. ഞാൻ എന്റെ സകല ശക്തിയും എന്റെ പണവും എന്റെ വീടും എന്റെ സകലം സുവിശേഷത്തിനായിട്ട് ചെലവഴിച്ച ഒരു വ്യക്തിയാണ്. ചുമ്മാ കെട്ടിടങ്ങളല്ലോ ചെയ്യുവാണ് നിങ്ങൾ ചെയ്യണം. ഞാൻ പറയട്ടെ ഹർമ്മകതോ യുദ്ധവും യഹോവയുടെ ദിവസമാണ് അറിയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അപ്പോൾ നമ്മുടെ പരിപാടി നന്നായിട്ട് വരും. സന്തോഷം വന്നില്ല. സന്തോഷം വരുന്നില്ലേ ഞാൻ നിർത്തുന്നു. മഹാസർപ്പത്തെ മാത്രം അഴിച്ചുവിടും. അവൻ ഭൂമികളിൽ ഓടിച്ചെന്ന് സകലരെയും ദൈവത്തിനെതിരായി കൂട്ടി വരുത്തി ഗോതുമാകവും രണ്ടുപേരെ അഭിഷേകവും ചെയ്ത് ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഈ ഭൂമിയെ പുതപ്പിച്ചിരിക്കുന്ന വായുമണ്ഡലം അകലെങ്കിൽ ആകാശം ഓടി മാറും. ആവശ്യമാണ് പത്രോസ്പുരത്തിന്റെ കഥാവിന്റെ ദിവസമോ കടല പോലെ വരും അന്ന് ആകാശം കൊടുമുഴക്കത്തോടൊഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ അതാണ് ഹോമ ദിവസത്തിന്റെ ക്ലോസിംഗ് പോയിന്റ്. ഹോമ ദിവസത്തിന്റെ സമാപന പോയിന്റ്.
He asks only one word. Who will be the owner? Fire! Hallelujah. Owner. Who will be the owner? Here, Sagar Mutton, my gift. I'm going to be home and there was something. Praise the Lord. When I saw how I sent him to today, this said to him, he was all prepared to the public who was coming to today. When I saw how I sent him to today, he said, I will be the idea of who will have came to till bottom the spit of the night of the good for the Sunday corner. അതിനാണ് പുതുയുഗം എന്ന് പറയുന്നത്. രാത്രി നമുക്ക് ആ പുതുയുഗത്തിൽ കൊതിക്കാം. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ധോതിയുടെ കൈ ഒന്ന് യോജിക്കാത്തു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളാരും കുണ്ണന്മാരല്ല. തമ്മിൽ തമ്മിൽ നമുക്ക് ഓർത്തൊന്ന് പ്രാർത്ഥിക്കണോ? കേട്ടാവേ കൈകൊണ്ട് നമുക്ക് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു.